സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥ വലിയ ജനപങ്കാളിത്തത്തിലൂടെ വൻ വിജയമായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനും സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തോടുള്ള അവഗണന തുറന്നു കാട്ടാനും സംസ്ഥാന സർക്കാർ നവകേരളം ലക്ഷ്യമിട്ട് നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനും ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് സാധിച്ചുവെന്നും യോഗം വിലയിരുത്തി. സംഘടനാ പ്രവർത്തനം വിപുലപ്പെടുത്താൻ കൂടുതൽ മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിക്കുന്നതടക്കം കൊച്ചി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പാർട്ടി സംഘടനാ രേഖയിലെ നിർദ്ദേശങ്ങൾ എത്രത്തോളം നടപ്പായി എന്നതിൻ്റെ അവലോകന യോഗവും നടന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വയോജന ശുശ്രൂഷകളും അഗതി സംരക്ഷണവും പാർട്ടി ഏറ്റെടുക്കണമെന്നും സംഘടനാ രേഖയിൽ നിർദ്ദേശമുണ്ട്. പാർട്ടി സംഘടനാതലത്തിൽ ദുർബലമായ പ്രദേശങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താൻ നിയോഗിച്ച സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസർമാരുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിരുന്നില്ലെന്നും രേഖ വിലയിരുത്തിയിരുന്നു. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുക, കിടപ്പ് രോഗികളെ സന്ദർശിച്ച് സഹായങ്ങൾ ചെയ്യുക, സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പ്രത്യേക ശ്രദ്ധ പതിയേണ്ട മേഖലകൾ കണ്ടെത്തുക എന്നിവയായിരുന്നു എസ് ഡി ഒമാരുടെ പ്രധാന ചുമതലകൾ. തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിലേക്ക് കടക്കവേ ഇവരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സെക്രട്ടേറിയറ്റ് പ്രധാനമായും പരിശോധിച്ചത്. ഇതെല്ലാം വിലയിരുത്തി വീണ്ടും ഭവന സന്ദർശനം നടത്താനും തീരുമാനമായി. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവ പരിഹരിക്കാനും ഇതിലൂടെ കഴിയും.